ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SP Tech Vlogs. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തമിഴ് ഗ്രാമം എന്നറിയപ്പെടുന്ന കോവിലൂർ അഥവാ വട്ടവടയിലാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിനകത്താണ് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ടോപ്പ് സ്റ്റേഷനിലോട്ട് വരുന്ന മിക്ക വിനോദസഞ്ചാരികളും ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ റോഡിലൂടെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാം. നമുക്ക് ഭാഗ്യമുണ്ടേൽ ആനയും കാട്ടുപോത്തിനെയുമൊക്കെ കാണാമെന്ന് ഫോറസ്റ്റുകാർ പറയുന്നുണ്ടായിരുന്നു. വട്ടവടയ്ക്കുള്ള യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞത് അവിടെ കാണാനായി അത്ര ഒന്നുമില്ല, പക്ഷേ ഈ വഴിയിലൂടെയുള്ള യാത്ര അടിപൊളിയാണെന്ന് പറഞ്ഞു. ആ പക്ഷെയാണ് എനിക്ക് വേണ്ടത്, ഈ യൂക്കാലി മരങ്ങൾക്കിടയിലുള്ള യാത്ര. വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും മനസ്സ് പാറിപ്പറക്കുകയാണ്. നിന്നെ നേടാനഴകേ ഇവളിനി നിന്നിൽ കലരുകയായി ഒരു നദിയായി നാം ഒഴുക മിഴിയിൽ നീയേ 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 പാമ്പാടുംചോല നാഷണൽ പാർക്ക്, അതായത് വെൽക്കം ടു വട്ടവട എന്നൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നില്ല, അവിടെ വെച്ച് ഇൻട്രോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവിടെ വീഡിയോ എടുക്കാൻ അവർ അനുവദിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറി നിന്ന് ഇൻട്രോ എടുക്കുന്നത്. നമ്മളങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും വണ്ടിയുടെ നമ്പറും എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പാടുംചോല നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു ചെക്ക് പോസ്റ്റ് മുതൽ അടുത്തൊരു 5 കിലോമീറ്ററിൽ വേറൊരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് വരെ എവിടെയും വണ്ടി നിർത്തരുത്, അതുപോലെ തന്നെ വണ്ടി നിർത്തിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യരുത് എന്നാണ്. അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴയോ അല്ലെങ്കിൽ കേസോ അങ്ങനെ വല്ലതും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യാത്ര, അതായത് വട്ടവടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വട്ടവടയുടെ കാഴ്ചകൾ പോലെ തന്നെ ഈ പാമ്പാടുംചോല നാഷണൽ പാർക്കിന് അകത്തൂടെയുള്ള ഡ്രൈവിങ്ങും പൊളിയാണ്. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് തന്നെ നമുക്കൊരു നല്ലൊരു കാഴ്ചകൾ സമ്മാനിക്കും. ഏകദേശം മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഉണ്ട് ഈ വട്ടവടയ്ക്ക്. അതുപോലെ തന്നെ മൂന്നാർ ടൗണിൽ നിന്നാണെങ്കിൽ 45 കിലോമീറ്ററോളം വട്ടവടയ്ക്കുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് ഈ കോവിലൂർ അല്ലെങ്കിൽ ഈ വട്ടവടയിലെ പ്രധാന കൃഷി. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്ന സിനിമ അല്ലെങ്കിൽ ആ ഒരു രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംകി, തമിഴിൽ കുംകി എന്നൊരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ആന ഇറങ്ങുന്ന സീന്, അതായത് അവരുടെ കൃഷി സ്ഥലങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങനെ തട്ട് തട്ടായിട്ടായിരിക്കും, അതിൻ്റെ മേളിൽ അവരുടെ വീടുകളും അവിടെ ഒരു ആന ഇറങ്ങുന്ന സീനൊക്കെയാണ് ആ സിനിമയിനകത്ത് വരുന്ന ഒരു. അപ്പോൾ ആ ഒരു രംഗമാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ കേരളവും തമിഴ്നാടും മാറി മാറി യാത്ര ചെയ്യുകയാണ്. ഇത് പറയാൻ കാരണം ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാട്ടിലും വട്ടവട കേരളത്തിലുമാണ്. ഞാൻ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് കൈ കാണിച്ചിട്ട്, വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് സ്ട്രോബെറി തോട്ടം കാണണോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആൾ. അപ്പോൾ ഇവിടുത്തെ ഗൈഡാണെന്നാണ് പറഞ്ഞ പുള്ളി. അപ്പോൾ നമുക്ക് സ്ട്രോബെറി തോട്ടം കാണിച്ചു തരാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയേക്കാം. ഒരാൾ മാത്രമല്ല, നമ്മൾ ആ വട്ടവട റോഡിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വയോമാർ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ നമുക്ക് സ്ട്രോബെറി തോട്ടവും അതുപോലെ വേറെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറിച്ചു കഴിഞ്ഞാണോ? എന്നാ പേര്? അരുൺ എത്ര പഠിക്കുന്നു? 8th. അപ്പോൾ ഒരു സ്ട്രോബറി കിട്ടിയിട്ടുണ്ട്, പുളിയുണ്ട് കേട്ടോ. മേലെ സ്ട്രോബറി തൈ വെച്ച് 3 മാസം തൊട്ട് നമുക്ക് കാവറിക്കാം, 9 മാസം വരെ കാവറിക്കാം, കെമിക്കൽ യൂസ് ഇല്ലാതെ ഇരിക്കണം. ഓ എല്ലാം ഓർഗാനിക് ആണ്. ഇവരുടെ കൃഷിസ്ഥലത്ത് തന്നെ ജാമും വൈനും ലഭ്യമാണ്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അതിന് തൊട്ടടുത്ത് തന്നെ കാരറ്റും കോളിഫ്ലവർ കൃഷിയും കാണാം. നമ്മൾ അടുത്തൊരു വെള്ളച്ചാട്ടത്തെ തേടിയുള്ള യാത്രയാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ കണ്ട ഒരു കുഞ്ഞു വ്യൂ ആണ്. വട്ടവടയിലെ സ്ട്രോബെറി ഫാമും അതുപോലെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അടുത്ത് കുറേ ദൂരം സഞ്ചരിച്ച് നമ്മളൊരു വാട്ടർഫോൾസിലോട്ട് വന്നിരിക്കുവാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചു, കുറേ കുന്നും മലയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇനി പോകുമ്പോൾ അറിയാം. അപ്പോൾ ഈ വഴിയും കുറച്ച് അഡ്വഞ്ചറാണ്. അപ്പോൾ ഞാൻ വാട്ടർഫോൾസ് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അഡ്വഞ്ചറാണ്. നോക്കി നടന്നില്ലേ തെന്നി താഴെ കിടക്കി. ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല. വാട്ടർഫോൾസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അതിരപ്പള്ളിയൊക്കെ പോലെയാണ്. പക്ഷേ ഇത് മലകൾക്കിടയിൽ ഒലിച്ചു വരുന്ന ഒരു ചെറിയ അരുവി. എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങനെ ഒരു കാഴ്ച. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കരയ്ക്കേറി ആ മരവെപ്പ് മാറാൻ തന്നെ സമയമെടുത്തു. അങ്ങ് ദൂരെ ആന കാണുന്നുണ്ട്. ആന വട്ടവട ആരും മിസ് ചെയ്യരുത്, ഒരു തവണയെങ്കിലും കാണണം. വെറുതെ മൂന്നാർ വന്ന് ആ തിക്കിലും തിരക്കിലും നിന്ന് മാറി വട്ടവട എന്ന ഈ യാത്ര ആസ്വദിക്കുക. നമ്മളങ്ങനെ വട്ടവടയിലെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, SP.